അപ്പോൾ സിമ്പിളായിട്ട് ഓറഞ്ച് പീൽ കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. സൈഡ് ചരിച്ച് നമ്മൾ ടൊമാറ്റോ വെച്ച് ഫ്ലവർ ഉണ്ടാക്കുന്ന പോലെ, എന്നിട്ട് അത് റോൾ ചെയ്ത് ഉള്ളിലേക്ക് റോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു ഫ്ലവർ ഷേപ്പായിട്ട് കിട്ടും. ഇപ്പോൾ അതിനിടയിൽ നിങ്ങളുടെ പൊട്ടിപ്പോവുകയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും റോൾ ചെയ്ത് ചെറിയൊരു റോളാക്കി അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ബേസ് ഇരിക്കാനായിട്ട് നമ്മൾ ആ ചെറിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, പൊട്ടിയ പീസ് എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അത് നമ്മൾ എടുക്കുമ്പോൾ ലൂസായി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ടെണ്ണം കാണാം, ഒരെണ്ണം ഞാൻ ഓൾറെഡി കുറച്ച് ഡ്രൈ ആക്കിയതാണ്. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ ഡ്രൈ ആക്കാൻ പോവുകയാണ്. നമുക്ക് എയർ ഡ്രൈ ചെയ്യാം അല്ലെങ്കിൽ സൺലൈറ്റ് വെച്ച് ഡ്രൈ ചെയ്യാം. ഇവിടെ സൺലൈറ്റ് കുറവായതുകൊണ്ട് ഞാനിത് ഓവനിൽ വെച്ച് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ ഞാൻ വെച്ചിരുന്നു, മാക്സിമം ഹീറ്റ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലെ ഇപ്പോഴും അത് ലൂസായിട്ടിരിക്കുന്ന കാരണമുണ്ട് നമ്മൾ കുറച്ച് ഗമ്മൊക്കെ വെച്ച് അതൊന്ന് ഫിക്സ് ആക്കി എടുക്കുകയാണ്. ഏകദേശം ഇത് കുറച്ച് സമയം വേണം ഒന്ന് ഫിക്സായി കിട്ടാനായിട്ട്. പക്ഷേ ഞാനിത് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഫിക്സായി എന്ന് അസ്യൂം ചെയ്തിട്ട് ബാക്കി വീഡിയോ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗമ്മ് വെച്ച് ഫിക്സാക്കി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ അതിനൊരു നെറ്റിൻ്റെ ഒരു റാപ്പ് കിട്ടാറില്ലേ, അതുപോലത്തെ ഒരു റാപ്പാണ് എൻ്റെ കയ്യിൽ. ഇതിൻ്റെ യെല്ലോ കളറും പിന്നെ ഒരു പർപ്പിൾ കളറും ഉണ്ട്. അപ്പോൾ ഈ റോസിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു നാരി നാര് പോലെയുള്ള ഭാഗമല്ലേ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ യെല്ലോ എടുത്ത് അത് ചെറുതാക്കി കട്ട് ചെയ്തു. അതുപോലെ അതിൻ്റെ പർപ്പിൾ പോർഷനും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇവിടെ. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഞാൻ മുമ്പ് ചെയ്തൊരു റോസിനെ അവിടെ സൈഡിൽ കാണാം. എന്നിട്ട് ഇതിപ്പോൾ ഡ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളതിലെ ഏതെങ്കിലും ഒരു കളർ വെച്ച് നമ്മളതിന് ഫുൾ കളർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ് വാട്ടർ കളറാണ്, പക്ഷേ അക്രിലിക് പെയിൻറ്റൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ അത് ഫുള്ളായിട്ട് അതിൻ്റെ എല്ലാ ഗ്യാപ്പും പെയിൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത് കുറേശ്ശെ ലൂസായി വരുന്നുണ്ട്. നമ്മുടെ ഗമ്മൊന്നും ശരിക്കും ഫിക്സ് ആയിട്ടില്ല. ഗമ്മ് ശരിക്കും ഫിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം 6 മാസത്തോളമൊക്കെ ഒരു കുഴപ്പമില്ലാതെ ലാസ്റ്റ് ചെയ്യും. എന്തെങ്കിലും മുമ്പ് ചെയ്ത വർക്കുകളുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കത് കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ല, നാട്ടിലാണ്. അപ്പോൾ ഇത് അത്രയും ഫിക്സ് ആയിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കും, എത്ര കാലം കഴിഞ്ഞാലും അത് കേട് വരില്ല. വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. നമ്മൾ ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ റോസൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റോസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ ഒറിജിനൽ ഷേപ്പും കിട്ടുകയും ചെയ്യും, നമുക്കത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, 5 പൈസ ചിലവില്ല. ഇപ്പോൾ അത് നമ്മൾ ഫുള്ളായി ഡബിൾ കളറ് മീൻസ് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നത്, ഡാർക്ക് റെഡിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇതുപോലെ കുറേ റോസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഭംഗിയുണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ അത് അറേഞ്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ അറേഞ്ച് ചെയ്തു എന്നുള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.